ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എൻഡ് സ്ക്രീനിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്കറിയാം, എൻഡ് സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മളൊരു വീഡിയോ മറ്റൊരു വ്യൂവർ നമ്മളെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കാണുമ്പോൾ അവസാനത്തിൽ ഇതുപോലെ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ അവർക്ക് റെക്കമെൻഡ് ആയിട്ട് വരുന്ന ഒരു രീതിയാണ് നമ്മൾ എൻഡ് സ്ക്രീൻ എന്ന് പറയുന്നത്. എൻഡ് കാർഡ്സ്, എൻഡ് സ്ലൈറ്റ് എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക യൂട്യൂബേഴ്സും എൻഡ് സ്ക്രീൻ യൂസ് ചെയ്യുന്നവരാണ്. ഇനി നിങ്ങൾ എൻഡ് സ്ക്രീൻ യൂസ് ചെയ്യാതെയാണ് വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻഡ് സ്ക്രീൻ ഉപയോഗിക്കണം. കാരണം അനലിറ്റിക്സ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, എൻഡ് സ്ക്രീൻ ഉപയോഗിച്ച് നമ്മളെ ചാനലിൽ ഒരുപാട് വ്യൂസ് വരുന്നുണ്ട്. അതുപോലെ വാച്ച് അവർ, ഏണിങ്സ് ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. ഒരുപാട് പേര് പറയാറുണ്ട്, ചാനൽ തുടങ്ങുന്ന സമയത്ത് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് നല്ല വീഡിയോസൊക്കെ ചെയ്തിട്ട് അതിൽ വ്യൂസ് വരാറില്ല എന്നുള്ളത്. അങ്ങനെ വ്യൂസ് വരാത്ത നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ചാനൽ റീച്ചായി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് അങ്ങനെയുള്ള വ്യൂസുള്ള വീഡിയോസിൽ എൻഡ് സ്ക്രീനായി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ വീഡിയോസൊക്കെ വ്യൂസ് കൂടുന്നതാണ്. നമ്മൾ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഇടുന്ന പോലെ തന്നെ ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എൻഡ് സ്ക്രീൻ ആണെന്ന് പറയാം. കാരണം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വീഡിയോസിലൊക്കെ അതിൻ്റെ അവസാനത്തിൽ അടുത്ത വീഡിയോ ആയിട്ട് ഇത് റെക്കമെൻഡ് ആകുമ്പോൾ ആളുകൾ ക്ലിക്ക് ചെയ്യാൻ വളരെ സാധ്യത കൂടുതലാണ്. നമ്മൾ എൻഡ് സ്ക്രീൻ കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കറിയാം, അവസാനത്തിൽ നമ്മൾ ആ ഒരു വീഡിയോ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മൾ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വല്ല കാര്യങ്ങളും അവസാനം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ എൻഡ് സ്ക്രീൻ ആ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെ വ്യൂവേഴ്സിന് ആ ഒരു ഭാഗം കാണാൻ പറ്റാതാവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കുറച്ച് ടിപ്സ് ഉപയോഗിക്കേണ്ടതുണ്ട്. പലരും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ എൻഡ് സ്ക്രീൻ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് പലരും ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അപ്പോൾ ചെയ്യേണ്ട ടിപ്സ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു വീഡിയോ മാത്രം നമ്മൾ കൊടുക്കാതിരിക്കുക. ഓരോ തവണ ആ ഒരു വ്യൂവർ റിപ്പീറ്റ് ആയിട്ട് കാണുമ്പോഴും വ്യത്യസ്തമായിട്ട് നെക്സ്റ്റ് വീഡിയോ വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മൾ സാധാരണ എൻഡ് സ്ക്രീൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് വീഡിയോയുടെ അവസാനത്തിൽ കാണിക്കാറുള്ളത്. ഇവിടെ 4 വീഡിയോസാണ് നമ്മൾ എൻഡ് സ്ക്രീനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ എൻ്റെ ഫേസ് ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഈ 2 എൻഡ് സ്ക്രീൻ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കണമായിരുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസ് നമ്മൾ റെക്കമെൻഡ് ആയിട്ട് ഇങ്ങനെ എൻഡ് സ്ക്രീനിൽ വെക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മതി. ഹൈ ഫ്രണ്ട്സ്, ഞാനിവിടെ കൈൻഡ് മാസ്റ്ററിൽ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോയുടെ അവസാനത്തിൽ നമ്മളൊരു 20 സെക്കൻഡ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് എക്സ്ട്രാ വല്ല ഒരു പിക്ചർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇവിടെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വീണ്ടും ഒരു പിക്ചർ, ഒരു 20 സെക്കൻഡ്, നമ്മുടെ എൻഡ് സ്ക്രീനിൻ്റെ മാക്സിമം സമയം എന്ന് പറയുന്നത് 20 സെക്കൻഡാണ്, മിനിമം 5 സെക്കൻഡ്. അപ്പോൾ നമ്മളൊരു 20 സെക്കൻഡ് കൂടി നമ്മളെ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ അവസാനിച്ച ശേഷം നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് എൻഡ് സ്ക്രീന് നമുക്ക് 4 വീഡിയോസ് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് കാണിക്കുകയാണെങ്കിൽ, അപ്പോൾ സാധാരണ നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ രീതിയിലാണ് എൻ്റെ സ്ക്രീൻ കാണിക്കുക. നമുക്ക് വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ, ഈ ഒരു 4 വീഡിയോ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഫേസ് കവർ ചെയ്തിട്ട് ഈ രീതിയിൽ കാണിക്കും. അപ്പോൾ പലരും ചെയ്യുന്ന ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു പിക്ചർ ആഡ് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് എൻ്റെ സ്ക്രീൻ വരുമ്പോൾ വീഡിയോ അവസാനിച്ച ശേഷം ആ നമ്മൾ സെറ്റ് ചെയ്ത ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും നമ്മളെ എൻ്റെ സ്ക്രീന് പ്ലേ ആവുന്നത്. ഇനി നമുക്ക് എൻഡ് സ്ക്രീൻ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. ഇതിപ്പോൾ മൊബൈൽ ഫോണിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്, ക്രോം ഓപ്പൺ ചെയ്ത് studio.youtube.com എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ക്രോമിൽ ഓപ്പൺ ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനെ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ വീഡിയോസ് എടുക്കുക. അതിന് ശേഷം നമ്മൾ എഡിറ്റ് ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഞാനിവിടെ എഡിറ്റ് ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് എൻഡ് സ്ക്രീൻ എന്ന് ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മളെ വിൻഡോ ഞാൻ വലുതാക്കുന്നതിന് വേണ്ടി സിസ്റ്റത്തിലാണ് കാണിക്കുന്നത്. ഈ ഒരു എൻഡ് സ്ക്രീന് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ എഡിറ്റ് ഓപ്ഷൻ എടുത്തു. റൈറ്റ് സൈഡിൽ എൻഡ് സ്ക്രീൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് ഫോർമാറ്റുകൾ കാണാം എൻഡ് സ്ക്രീൻ കൊടുക്കേണ്ടത്. 4 വീഡിയോ മാക്സിമം നമുക്ക് കൊടുക്കാം. അതുപോലെ ഒരു വീഡിയോ, ഒരു സബ്സ്ക്രൈബ് ലോഗോ, അതുപോലെ 2 വീഡിയോ, 3 വീഡിയോ, അങ്ങനെ ഒരുപാട് ഫോർമാറ്റുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഏത് ഫോർമാറ്റ്, എത്ര വീഡിയോ ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് നമുക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കങ്ങനെ നമ്മളെ എൻഡ് സ്ക്രീൻ അവിടെ അവൈലബിൾ ആയിട്ട് വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, റൈറ്റ് സൈഡിൽ അങ്ങനെ 4 വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എൻഡ് സ്ക്രീന് സെറ്റ് ചെയ്യാം.
ഇനി നമുക്ക് നമ്മുടെ ചാനലിൽ ആഡ് ചെയ്ത വീഡിയോസ് എൻ്റെ സ്ക്രീനിലെ വീഡിയോസ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. മാത്രമല്ല നമുക്ക് നമ്മുടെ ചാനലിലെ വീഡിയോസ് മാത്രമല്ല മറ്റുള്ള ചാനലിലെ വീഡിയോസും നമുക്ക് ഇതുവഴി പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. മാത്രമല്ല ഇതിലേക്ക് നമുക്ക് സബ്സ്ക്രൈബ് ലോഗോ ആഡ് ചെയ്യാൻ കഴിയുന്നതാണ്. മറ്റ് ലിങ്കുകളൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ലിങ്കൊക്കെ ആഡ് ചെയ്യുമ്പോൾ യൂട്യൂബ് പോളിസിക്ക് അനുസരിച്ചിട്ടുള്ള ലിങ്കുകളാണോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എൻ്റെ സ്ക്രീൻ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യ ഒരു ഓപ്ഷൻ വരുന്നതാണ്. ആദ്യത്തെ ഒരു വീഡിയോ മോസ്റ്റ് റീസെൻ്റ് അപ്ലോഡ് എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ അവിടെ ഒരു പ്രത്യേക വീഡിയോയുടെ ഒരു തംബ്നെയിലൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വ്യൂവറ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ അവസാനത്തിൽ നമ്മൾ ഏത് വീഡിയോ ആണോ അവസാനമായിട്ട് അപ്ലോഡ് ചെയ്തത് ആ ഒരു വീഡിയോ ആയിരിക്കും അവർക്ക് റെക്കമെൻഡ് ആയിട്ട് വരിക. അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ആ ഈ ഒരു വീഡിയോ കാണുമ്പോൾ അന്ന് നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആയിരിക്കും ആ ഒരു വ്യൂവർക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ് മോസ്റ്റ് റീസെൻ്റ് എന്നുള്ളത്. നമ്മൾ അവസാനമായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോസ് കാണാൻ കഴിയും. രണ്ടാമതായിട്ട് നമുക്ക് വരുന്നത് ബെസ്റ്റ് ഫോർ വ്യൂവർ എന്നുള്ളതാണ്. ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണയും നമ്മൾ വീഡിയോ ഒരാൾ റിപ്പീറ്റായിട്ട് കാണുമ്പോൾ പല പല വീഡിയോസ് ആയിരിക്കും അവർക്ക് റെക്കമെൻഡ് ആയിട്ട് പോകുന്നത്. യൂട്യൂബ് ഓട്ടോമാറ്റിക് ആയിട്ട് അത് സെലക്ട് ചെയ്യും ഏതെങ്കിലും ഒരു വീഡിയോ അവർക്ക് റെക്കമെൻഡ് ചെയ്യും. ഇനി നമ്മൾ സ്പെസിഫിക് ആയിട്ടൊരു വീഡിയോ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എൻ്റെ സ്ക്രീനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എങ്കിൽ ആ ഒരു വീഡിയോ തന്നെ കാണിക്കുന്നതാണ് ആ വീഡിയോയുടെ അവസാനത്തിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ അങ്ങനെ ഒരു തംബ്നെയിൽ മേക്ക് ചെയ്യുന്നൊരു വീഡിയോ നമ്മളിങ്ങനെ എൻ്റെ സ്ക്രീനായി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ തന്നെയായിരിക്കും എത്ര ഒരു വ്യൂവർ എത്ര തവണ കണ്ടാലും അത് റെക്കമെൻഡായിട്ട് അവസാനം എൻ്റെ സ്ക്രീനിൽ ഈ ഒരു വീഡിയോ വരുന്നതാണ്. പക്ഷേ മോസ്റ്റ് റീസെൻ്റ് അപ്ലോഡും ബെസ്റ്റ് ഫോർ വ്യൂവറും മാറി മാറി വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്ന, അതായത് നിങ്ങൾ എപ്പോഴും എൻ്റെ സ്ക്രീൻ ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു മോസ്റ്റ് റീസെൻ്റ് അപ്ലോഡും അതുപോലെ ബെസ്റ്റ് ഫോർ വ്യൂവറും കൊടുക്കാൻ ശ്രമിക്കുക. റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ആളുകൾക്ക് അങ്ങനെയുണ്ടെങ്കിൽ അത് ഉപകാരപ്രദമാണ്. മാത്രമല്ല നിങ്ങളുടെ റീച്ചാവാത്ത പഴയ നല്ല വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ സ്പെസിഫിക് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ നിങ്ങൾ നാല് വീഡിയോസൊക്കെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ ആ ഒരു നാല് സ്ക്രീനിൽ ആ ഒരു വൈറ്റ് ഒരു ബോക്സ് കാണാം, അതിൻ്റെ ഉള്ളിൽ തന്നെ അത് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ റെഡ് കളറിലൊരു ഒരു നോട്ടിഫിക്കേഷൻ കാണാം. അപ്പോൾ എന്തായാലും ആ ഒരു വൈറ്റ് ബോക്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന സേവ് ബട്ടൺ എനേബിൾഡ് ആയി വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആവുന്നതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ സ്ക്രീനിൽ കാണിക്കുന്ന ആ ഒരു വീഡിയോയുടെ സമയം എന്നുള്ളത് 5 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെയാണ്. അപ്പോൾ ഒരു ഡിഫോൾട്ടായിട്ട് അവിടെ ഈ 20 സെക്കൻഡിലാണ് അവിടെ കാണിക്കുക. നമുക്ക് വേണമെങ്കിൽ പതുങ്ങനെ റൈറ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്ത് അതിൻ്റെ ലെങ്ത്ത് ആ ഒരു സമയം കുറക്കാൻ കഴിയുന്നതാണ്. മിനിമം 5 സെക്കൻഡ് വരെ കാണിക്കുന്ന രീതിയിൽ നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാം. മാക്സിമം 20 സെക്കൻഡ് വരെയും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഞാൻ റൈറ്റ് സൈഡിലോട്ട് കുറച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ൻ്റെ ആ ഒരു നാച്ചർ അനുസരിച്ച് നിങ്ങൾക്കിതിൻ്റെ സമയം കൂട്ടിയും കുറച്ചും വെക്കാം. കുറഞ്ഞത് 5 സെക്കൻഡാണ് വേണ്ടത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ഒരു റെഡ് ബോക്സിൻ്റെ ഉള്ളിൽ സമയം കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ആ ഒരു വീഡിയോയുടെ ലെങ്ത്തും കാര്യങ്ങളനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടിയും കുറച്ചും വെക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന ആ ഒരു സേവ് ബട്ടൺ കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ സ്ക്രീൻ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീഡിയോയിൽ എൻ്റെ സ്ക്രീൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ പഴയ വീഡിയോസൊക്കെ കൂടുതൽ റീച്ചാവാനത് ഉപകാരപ്രദമാവുന്നതാണ്. മാത്രമല്ല അതുവഴി നിങ്ങൾക്ക് വാച്ച് അവറും ഏണിങ്സൊക്കെ കൂടുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ യൂട്യൂബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ചാനലൊന്ന് സജസ്റ്റ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.